ഇന്ന് നമ്മൾ മൂന്നാർ ട്രിപ്പ് പോകാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വ്ലോഗ് രണ്ട് പാർട്ടായിട്ടാണ് കാണിക്കുന്നത്. ഇന്ന് അവിടെ എത്തുന്നത് വരെയുള്ളത് ഒരു വ്ലോഗും നാളത്തെ ഒരു വ്ലോഗും ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയ്ക്ക് സ്വാഗതം. വീഡിയോയ്ക്ക് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലും പറയാനുണ്ടോ? ആ, നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ഒന്നാണ്. അതെ, അപ്പോൾ നമുക്ക് നമ്മുടെ മൂന്നാം ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പോകാനുള്ള വണ്ടി ഇതാ അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. നമ്മൾ ട്രാവലർ നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളപ്പോ ഷൊർണൂർ വഴിയാണ് പോകുന്നത്. ഷൊർണൂർ കഴിഞ്ഞ് കൊച്ചി കഴിഞ്ഞ് അങ്ങനെയാണ് മൂന്നാറിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ കാണാം. ഇതാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഭാരതപ്പുഴ. പിന്നെ നമുക്കൊരു ട്രെയിനും കാണാൻ പറ്റി. അങ്ങനെ അധികം തിരക്കൊന്നുമില്ല എന്ന് തോന്നുന്നു ട്രെയിനിൽ. അപ്പോൾ ഇപ്പം നമ്മൾ തൃശ്ശൂർ എത്തി. തൃശ്ശൂർ വടക്കാഞ്ചേരിയുള്ളൊരു പള്ളിയാണ് കേട്ടോ അത്. അപ്പോൾ ഇനി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു അമ്പലത്തിൻ്റെ അവിടെ വണ്ടി നിർത്തിയിട്ടോ. ഇവിടെ മാത്രമാണ് കുറച്ചൊരു തിരക്കൊഴിഞ്ഞ സ്ഥലം കണ്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി കഴിക്കുകയാണ്. ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാഴ്ച കണ്ടിരിക്കുകയാണല്ലോ ഇവിടെ. നമ്മളിതാ ജസ്റ്റ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം പോകണ്ടേ? അവിടെ എത്തുന്നവരെ ഇങ്ങനെ എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുക. എല്ലാവരും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിവിക്കുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വണ്ടിയിൽ കൂടെ നടക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ എല്ലാവരും അവനിലായി ഒരു കോൺസെൻട്രേഷൻ. അപ്പോൾ പിന്നെ പെട്ടെന്ന് സമയം പോയി. അതായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ. ഞാനത് വോയിസ് ഓവർ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ പാട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കോപ്പിറൈറ്റ് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വോയിസ് ഓവർ കൊടുത്തത്. അപ്പോൾ കണ്ടില്ലേ, ഇതാ നിവിക്കുട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ആൾക്ക് ഇതാ ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് കഴിക്കുക. ഈ ബിസ്ക്കറ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിലത്തെ ക്രീം മാത്രമേ കഴിക്കുള്ളൂ. ബിസ്ക്കറ്റ് നമുക്ക് തരും, ക്രീം കഴിക്കും. അപ്പോൾ ഇതാ ഇപ്പം നമ്മൾ നമ്മുടെ മൂന്നാർ എത്താറായിട്ടുണ്ട് കേട്ടോ. മൂന്നാർ എത്താറായിട്ട് മീൻസ് അവിടുത്തെ ഹെയർ പിന്നുകളുണ്ടല്ലോ, അപ്പോൾ ആ ഒരു സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുന്നത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതാ നമ്മുടെ ഹെയർ പിന്ന് സ്റ്റാർട്ട് ചെയ്യായി. അത്യാവശ്യം നല്ല വളവും ചേരുവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഡ്രൈവറും എല്ലാം പോയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ചെറിയൊരു വാട്ടർ ഫൗണ്ടെയിൻ ഉണ്ട്. വാട്ടർ ഫൗണ്ടെയിൻ എന്ന് പറയാൻ പറ്റില്ല, ഇപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടമില്ല. അപ്പം നമ്മൾ ആ ഒരു ഇത് കാണാൻ പോവാണ് കേട്ടോ.
ഇവിടെ കുറച്ചൊക്കെ കച്ചവടക്കാരുണ്ട് കേട്ടോ, മറ്റേ നെല്ലിക്ക അതുപോലെ മാങ്ങ ഒക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ കണ്ണട തൊപ്പികൾ, ഇവിടെ മെയിനായിട്ട് കണ്ണട തൊപ്പി അങ്ങനത്തെ സ്വെറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളച്ചാട്ടം, കണ്ടില്ലേ. വെള്ളം ഇല്ലാത്തത് കൊണ്ട് അത്ര ഭംഗിയില്ല, ചെറുതായിട്ടൊരു വെള്ളച്ചാട്ടം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്, ഓരോ ഫാമിലി ആയിട്ട് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വണ്ടിയിലേക്ക് തന്നെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ഭക്ഷണം പാർസൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു, കാരണം അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ പാർസൽ വാങ്ങിക്കാൻ പിന്നെ സമയമായിട്ടില്ല. അപ്പോഴും അവരൊക്കെ പാർസൽ വാങ്ങിക്കാൻ പോയിരിക്കുകയാണ്. ഇവിടെ കുഴിമന്തി ഉണ്ട്, അൽഫാം മന്തി ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസാണുള്ളത് കേട്ടോ. അപ്പോഴാണ് ഞാനൊന്ന് ഷോപ്പ് കാണിച്ചു തരാം, റെസ്റ്റോറൻറ്റ്. അപ്പോൾ ആ ചെറിയ തേയിലത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. നല്ല തണുപ്പ്, നമ്മളങ്ങോട്ട് നോക്കുമ്പോൾ നല്ല കോട, ചില സ്ഥലങ്ങളിൽ ഒന്നും കാണുന്നില്ല, അത്രയ്ക്കും കോട. അപ്പോൾ നമ്മളിപ്പോൾ മൂന്നാർ ടൗണിൽ എത്താറായി. അപ്പോൾ അതിനങ്ങനെ ഭക്ഷണം കഴിക്കണം. കണ്ടില്ലേ നല്ല കോടയാണ് അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ. ആ നീക്കൂട്ടൻ ഉറങ്ങി കേട്ടോ ഭക്ഷണം കഴിച്ചിട്ട്. ഇപ്പം നമ്മളിതാ മൂന്നാർ എത്തിയിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ടൗണിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ നീക്കൂട്ടൻ ഉറങ്ങുന്നതുകൊണ്ട് ഞാനും നീക്കൂട്ടനും വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്, കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാവരും എന്താ റോട്ടിലിറങ്ങി നിൽക്കുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. വെയിലുള്ളതുകൊണ്ട് കാണുന്നില്ല അല്ലേ, നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിച്ചിട്ടുള്ളത്, എന്തായാലും വെയിറ്റ് ചെയ്യാം. അവിടെ സർവിങ് ആണ്, പ്ലേറ്റും ഇതൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബിരിയാണി അങ്ങോട്ട് പാക്ക് അയക്കേ വിട്ടുള്ളൂ. ആ എനിക്കുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാനെന്തായാലും കഴിക്കാൻ പോവാണ് കേട്ടോ. ണീച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇരവിക്കുളം നാഷണൽ പാർക്കിലേക്കാണ് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ടിക്കറ്റ് എടുക്കണം, ടിക്കറ്റ് എടുത്തിട്ട് അവരുടെ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ഹായ് പറയോ. ഹായ്. ബിരങ്കി പോയി. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ, അത്യാവശ്യം നല്ല തിരക്കുണ്ടെന്ന്. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല കോടയാണ്, ഒരു കുന്നും പ്രദേശം ഫുള്ള് തൈലത്തോട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാൻ, നല്ല തണുപ്പുണ്ട്. നമ്മളിപ്പോൾ അവരുടെ ബസ്സിൽ കയറിയിട്ട് നമ്മളൊരു ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കും, എന്നിട്ട് നമ്മൾ ജസ്റ്റ് നടന്നു പോവുകയാണ് ചെയ്യുക. നിറയെ സ്ഥലങ്ങളുണ്ട് കാണാൻ, നിറയെ സ്ഥലങ്ങൾ മീൻസ് ഇങ്ങനത്തെ തൈലത്തോട്ടങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കാണാൻ. പിന്നെ പ്രത്യേകിച്ച് കോട, നല്ല തണുപ്പായിരിക്കും. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി, എന്നിട്ട് ഇനി ഇവിടെ നിന്നാണ് നമ്മൾ നടന്നു പോവുക കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമുക്ക് വരയാടിനെയൊക്കെ കാണാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നടക്കുന്നുണ്ട്. അത്യാവശ്യം അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിറയെ ആൾക്കാരെ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു മല തന്നെയാണ്, ഇങ്ങനെ വട്ടം തിരിഞ്ഞ് പോകണം. അപ്പം ഞങ്ങളിതാ ഇങ്ങനെ നടന്നിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. നിവിക്കുട്ടനും കുറച്ച് ദൂരം നടന്നു, പിന്നെ അവനെ എടുത്തു. അപ്പോൾ ഇതാ നമ്മളിതാ വരയാടിനെ കണ്ടു. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വരയാട്.
ഇപ്പോൾ ഈ ഒരു കുന്നും പ്രദേശത്ത് ഈ ഒരു പാർക്കിൽ മെയിനായിട്ടുള്ള ഒരു സംഭവമാണ് ഈ വരയാട് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 5-6 എണ്ണത്തിനൊക്കെ നമ്മൾ കണ്ടു കേട്ടോ. അതിനെക്കുറിച്ചിട്ടൊരു ഡീറ്റെയിൽഡായിട്ടുള്ള ബോർഡൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം അതിനെ കണ്ടതിന് ശേഷം പിന്നെയും ഞങ്ങളിങ്ങനെ നടന്നു. നല്ല രസമാണ് നടക്കാൻ, കാരണം ചൂടില്ല, നല്ല തണുപ്പ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നല്ല തണുത്ത കാറ്റ് നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കും. അപ്പോൾ നല്ല രസമുണ്ട് നടക്കാൻ. നമുക്ക് ക്ഷീണമൊന്നും അങ്ങനെ തോന്നില്ല, പക്ഷെ കാലിന് ചെറിയൊരു പെയിന് തോന്നും. കാരണം നമുക്ക് ഒന്നും ഇങ്ങനെ കയറിപ്പോവില്ലേ, അപ്പോൾ കാലിന് ചെറിയൊരു പെയിന് തോന്നും. അപ്പം അതിൻ്റെ ഇടയിൽ അനു ഫോട്ടോസ് എടുത്ത് തകർക്കുന്നുണ്ട് കേട്ടോ. ഏട്ടോ ക്യാമറയിൽ അനു ഫോട്ടോസ് എടുത്ത് കൊടുക്കാണ്. അപ്പോൾ അതാണ്ടല്ലേ, നമ്മളിടയിലിടയിൽ വെച്ചിട്ട് ഇങ്ങനെ കാടിനെ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും മോൾ ഭാഗത്ത് എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോൾ താഴത്തേക്ക് നോക്കുമ്പോൾ ഒന്നും അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല, കാരണം മഞ്ഞ് കോട ഉള്ളതുകൊണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ, ഫോട്ടോ എടുക്കുകയാണ്. അങ്ങനെ ഡീലൊന്നുമില്ല കേട്ടോ, നല്ല രസമുള്ളൊരു ക്ലൈമറ്റാണ്. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമായി. നിവിക്കുട്ടനെ ഇങ്ങോട്ട് കയറ്റിയില്ല, അമ്മയൊക്കെ അവിടെ തന്നെ നിന്നു. കാരണം അത്യാവശ്യം നല്ല ദൂരം ഉള്ളതുകൊണ്ട് നിവിക്കുട്ടനെ എടുത്തുകൊണ്ട് അങ്ങനെ കയറാൻ പറ്റില്ല, അങ്ങനെയാണെങ്കിൽ നടക്കില്ല. അപ്പോൾ നിവിക്കുട്ടൻ താഴെ നിൽക്കുകയാണ് കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ഫ്രണ്ടിൽ തന്നെ നടന്നു പോയിട്ടുണ്ട്. അവർ നല്ല സ്പീഡിലാണ് നടന്നു പോകുന്നത്. നമ്മൾ അപ്പോൾ നമ്മളിനി താഴേക്ക് ഇറങ്ങാൻ പോവുകയാണെ. അത്യാവശ്യം നല്ല ദൂരമുണ്ട്, കാല നല്ല വേദന ഉണ്ട്. താഴെ ആവുന്നതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നല്ല രസം, വലിയ കുഴപ്പമൊന്നും ഇല്ല, അത്ര വലിയ കയറ്റമൊന്നുമില്ല, നല്ല തണുത്ത കാറ്റുണ്ട്. അതെ അതെ, അപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാം. തിരിച്ചു വന്ന് ബസ്സിൽ കയറി ഉപ്പുട്ടനെ കിട്ടി. ഉപ്പുട്ട് താഴെ നിൽക്കുകയായിരുന്നു അല്ലേ. ഉപ്പുട്ട് എന്തൊക്കെ കണ്ടു? ആടിനെ കണ്ടോ, വരയാട്. എന്താടാണ് വരയാട്? അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വണ്ടിയിൽ എത്തിയിട്ട് കാണാം കേട്ടോ. അതാ നമ്മൾ നമ്മുടെ വണ്ടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നമ്മുടെ വണ്ടിയിൽ കയറി ഇനി നമ്മുടെ റിസോർട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. നമ്മൾ സ്റ്റെർലിംഗ് ഹോളിഡേയ്സിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. നമ്മളിപ്പോൾ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. രാത്രി ആയതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണിക്കാത്തത്. എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇനി ഇറങ്ങിയിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ട്. കാരണം കോവിഡിൻ്റെ ഇതായതുകൊണ്ട് നമ്മൾ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത് കേട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ലഗേജസൊക്കെ ഇറക്കിയതാണ്, അങ്ങനെ റൂം കീ കിട്ടാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ അങ്ങനെ അവസാനം നമ്മൾ റൂമിലെത്തി. നല്ല അടിപൊളി റൂമാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഒരു 3 റൂമും നല്ല വലിയ സ്പേസ് ഉള്ള റൂമാണ്. അത്യാവശ്യം സ്വീറ്റാണ്. അപ്പോൾ അത് കാണിച്ചു തരാം. ഭക്ഷണം കഴിച്ച് വന്നതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഒന്ന് ഫ്രഷ് ആവണം. ദിവിക്കുട്ടൻ അമ്മമ്മയുടെ കൂടെ മുകളിലാണ്. അപ്പോൾ ഞാനും ഇട്ട് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇനി ഫ്രഷ് ആയിട്ട് അവനെ പോയിട്ട് കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ പോവും. പിന്നെന്താ, അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഭക്ഷണം കഴിക്കുന്നത് കാണാം. എന്തായാലും അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല, റെസ്റ്റോറൻറ്റിലേക്ക് പോയില്ല. ഞങ്ങൾക്കുള്ളത് ഇങ്ങോട്ട് കൊണ്ടുവന്നു ചപ്പാത്തി, ചിക്കൻ മഞ്ചൂരിയനാണ് കേട്ടോ. പിന്നെ ഒരു ചെറുപ്പ് പഴം, അതും പറഞ്ഞു. പഴം ഞങ്ങൾക്കല്ല, നെയ്ക്കൂട്ട്.
സുഹൃത്തിന് വേണ്ടി വാങ്ങിച്ചതാണ്. അവന് ഈ ഭക്ഷണം ഒന്നും കഴിച്ചില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഒന്ന് സേഫ്റ്റിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷെ കുഴപ്പമില്ല, അയാൾ ചപ്പാത്തി ഒന്ന് കഴിക്കുന്നുണ്ട്. ഒരു ഹായ് പറയോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് റൂമൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇതാ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഏട്ടോ നീക്കൊണ്ടും അവിടെ ഉണ്ട്. അമ്മയും അമ്മയും അനുവും മുകളിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവരുടെ റൂം മുകളിലാണ്. അപ്പൊ ഞാൻ കിടക്കുന്നതിന് മുന്നേ കുറച്ച് കഴിഞ്ഞാൽ കിടക്കും. നല്ല തണുപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പാണ്. നമ്മൾ ഫാനും എ സി ഒന്നും ഇട്ടിട്ടില്ല ഇവിടെ. പിന്നെ എ സി ഇല്ല, ഫാനുണ്ട്. അപ്പൊ ഫാനൊന്നും ഇട്ടില്ല, അത്രയും തണുപ്പാണ്. സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതായത് റൂമൊക്കെ കാണിച്ചു തരാം. അപ്പം നമ്മൾ നമ്മൾ ഇപ്പോൾ ഉള്ള റിസോർട്ട് എന്ന് സ്റ്റെർലിംഗ് ഹോളിഡേയ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് ചിന്നക്കനാലിലാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ നമ്മുടെ മുകളിൽ ഹൈക്കാർട്ടിലോ അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ മൂന്നാറ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അതാ ഇതാണ് നമ്മുടെ റൂം, കണ്ടില്ലേ. അപ്പം അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു റൂമാണ്. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാ നമ്മൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന റൂം ഇതാണ്. വലിയ അത്യാവശ്യം നല്ല വലിയ ബെഡാണ്. പിന്നെ ഇവിടെ ഒരു ഒരു സെറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു നൈറ്റ് ടേബിൾ ഉണ്ട്. പിന്നെ ഇതാ ഇവിടെ നമ്മുടെ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ്, എന്തെങ്കിലും പെട്ടിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസും ഇവിടെ ഉണ്ട് കേട്ടോ. ഒരാൾ ഇവിടെ ഒളിച്ചിരിക്കണ്ടേ. എത്ത കണ്ടുപിടിച്ചേ. അപ്പൊ ഇതാ ഇട്ടു നല്ല ഉറക്കം വന്നിങ്ങനെ ഇരിക്കുകയാണ്. നല്ല തണുത്ത് വരച്ചിരിക്കുകയാണ്. നാല് രാത്രി നല്ല തണുപ്പുണ്ടാവും. പിന്നെ ഇതാ ഇവിടെ ഒരു ചെറിയൊരു ടി വി ഉണ്ട്. പിന്നെ നമ്മുടെ അലമാറ ഇവിടെ ഉണ്ട് കേട്ടോ. അലമാറ ഇതാ ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഉള്ളില്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് തന്നെയുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഒരു വലിയൊരു മിറർ ഉണ്ട്. പിന്നെ ഈ കർട്ടൻ തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണിയാണ് കേട്ടോ. ബാൽക്കണിയാണ്. അപ്പം അത് നെക്സ്റ്റ് വ്ളോഗിൽ കാണിച്ചു തരാം, ബാൽക്കണി എങ്ങനെയാണെന്നുള്ളത്. അതൊക്കെ രാവിലെ നോക്കുമ്പോഴേ, വെളിച്ചമുള്ളപ്പോൾ നോക്കുമ്പോഴേ ഭംഗിയുണ്ടാവുള്ളൂ. പിന്നെ ഇത് ബാത്റൂമാണ്. ബാത്റൂമും അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ബാത്റൂമാണ്. മിറർ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഭംഗിയുള്ള നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂം. പിന്നെ ഇവിടെ ഇതാ ഒരു ചെറിയൊരു ഹാള് പോലെയാണ്. ഇവിടെ ഒരു സെറ്റി ഉണ്ട് കേട്ടോ. സെറ്റി ഉണ്ട്. പിന്നെ ഇതാ ഡൈനിങ് ടേബിൾ ഉണ്ട്. അതുപോലെ ഇവിടെ ഒരു ടി വി ഉണ്ട്. പിന്നെ വാഷ് ബേസിൻ ഉണ്ട്. അതുപോലെ കിറ്റിൽ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഫ്രിഡ്ജ് ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് വേസ്റ്റ് ഇടാനുള്ള സംഭവങ്ങളും അതെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഈ ഒരു ഇതിൻ്റെ മുകളിലും അത്യാവശ്യം നല്ലൊരു സ്റ്റോറേജ് സ്പേസ് തന്നെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കണമെങ്കിൽ വെക്കാം. അപ്പോൾ ഇതാ ഇതാണ് നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു റൂം. അപ്പോൾ ഈ ഒരു പുറത്തേക്കുള്ളൊക്കെ വ്യൂ ഒക്കെ ഞാൻ നാളെ എന്തായാലും അടുത്തൊരു വ്ളോഗിൽ രണ്ട് പാർട്ടായിട്ടാണല്ലോ കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് ടു വ്ളോഗിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്തായാലും ഇന്നത്തെ ഈ ഒരു നമ്മുടെ മൂന്നാർ ട്രിപ്പിൻ്റെ പാർട്ട് വൺ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ.